നമസ്കാരം, മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. 5 വർഷത്തിന് ശേഷം അങ്ങനെ ആദ്യമായി ഇറാന്റെ പരമാധികാരി കഴിഞ്ഞ ദിവസം ഇറാനെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. വിറച്ച് വിറച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ തന്നെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാർ, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായും നോക്കിയതായിരുന്നു, അവിടുത്തെ സമയവും ഇവിടുത്തെ സമയവും ഒക്കെ നോക്കി എന്തായിരിക്കും ഈ പരമാധികാരി പ്രഭാഷണത്തിലുള്ളത്, ഇനി ആ പ്രഭാഷണ വേളയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അവിടെ പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവമുള്ളതും പിന്നെ അവിടെ അത് പ്രകോപനം സൃഷ്ടിക്കുന്നതുമായ കാര്യമാണ്. അതൊരു മതവാദത്തിന് വേണ്ടിയുള്ള ഒരു തീവ്ര യുദ്ധമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിനോടൊന്നും ലോകരാഷ്ട്രങ്ങൾ ഒരിക്കലും ചേരാൻ പോകുന്നില്ല, കാരണം അത് വലിയ കുഴപ്പത്തിലേക്ക് പോകും. എന്താണ് ആ പ്രഭാഷണത്തിൽ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറയുന്നത്, നമ്മുടെ പിന്നെ ഇസ്രായേലിന് ചുറ്റിലും കിടക്കുന്നത് ഇസ്ലാം രാഷ്ട്രങ്ങളാണ്, അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം, നമ്മൾ ഒന്നിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു വർഗീയതയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വളരെ കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനകത്തൊന്നും ഒരിക്കലും റഷ്യ പിന്തുണ കൊടുക്കത്തില്ല. പിന്നെ ഇവര് അമേരിക്ക പിന്നെ ഇസ്രായേലിനും പിന്തുണ കൊടുക്കത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് പറയുന്നുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, തീവ്രവാദ യുദ്ധത്തിന് പിന്തുണ നൽകില്ല. നേരത്തെ അവര് രണ്ടുപേരും ഇസ്രായേലിനോടും ഇറാനോടും പറഞ്ഞിട്ടുണ്ട്, സംയമനം പാലിക്കണം, നിയന്ത്രണം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ അദ്ദേഹം ആ പിന്നെ ഭരണാധികാരി എങ്ങനെയാണ് നിന്നത്, പ്രഭാഷണം നടത്തിയത് ഒരു തോക്കും പിടിച്ചു നിന്ന് റഷ്യൻ നിർമ്മിത തോക്ക്. അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള എന്താണ് നമ്മൾ ഒരു 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 സൂചന എന്താണ് നൽകുന്നത്? അപകടകരമാണ് ആ സൂചന എന്നുള്ളതാണ്. അതൊരിക്കലും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, മതത്തിന്റെ പേരിൽ, മതവാദത്തിന്റെ പേരിൽ ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇസ്രായേലൊക്കെ എന്താ അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആകത്തില്ലേ? പക്ഷേ ഇതിനകത്ത് ഇവരൊരു പകരം വീട്ടി, ശരിയാണ്, യുദ്ധം ഇവര് പിന്നെ ഇപ്പോഴും പിന്നെ യു എസ് പറയുന്നുണ്ടല്ലോ ഇസ്രായേലിനോട് പിന്നെ കടന്നുകയറ്റം വേണ്ട, നിയന്ത്രണം പാലിക്കണം എടുത്തെടുത്ത് പറയുന്നുണ്ട്. റഷ്യയും പറയുന്നുണ്ടല്ലോ, റഷ്യ ഏതെല്ലാം തരത്തിൽ സഹായിക്കുന്നില്ല ഇറാനെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ പിന്നെ പ്രഭാഷണത്തിലെ ഈ വാക്കുകൾ. അവര് വളരെ പിന്നെ ആകാംക്ഷ ഇതോടുകൂടിയാണ് നിൽക്കുന്നത്, കാരണം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റിനും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവനെ ഒന്നിപ്പിക്കാൻ പറ്റും. ഈ വാക്കുകൾ മതി, അവരെല്ലാം ഒന്നായി നിൽക്കും. പ്രധാനമായും ഈ വാചകങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ ആണല്ലോ, ഇതുപോലെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ ആണല്ലോ ഇത്തരം വഴിയിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കുന്നത് മറ്റെന്തിനേക്കാളും. അപ്പോൾ ഈ പറയുന്ന ഈ വാചകങ്ങൾ കൊണ്ടും ഈ പറയുന്ന ഈ പ്രഭാഷണം കൊണ്ടും ഒക്കെ തന്നെ ഇസ്രായേലിനെ പേടിപ്പെടുത്താം, ഭയപ്പെടുത്താം എന്നൊന്നും തൽക്കാലം ഇറാൻ വിചാരിക്കുന്നുണ്ടായിരിക്കില്ലല്ലോ, അല്ലെ? അല്ല, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ അതിന് ഇതിനെല്ലാം പകരം വീട്ടിയിരിക്കും എന്ന് പറയുന്ന എന്തിൻ്റെ കൊണ്ടാണ്? അവരുടെ ആയുധ ബലത്തിലാണ്, ഇവർക്ക് സൈനിക ബലമാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ മതവാദവും കൂടി അവരെടുക്കുകയാണ്. ഇതൊക്കെ ഈ പാകിസ്ഥാൻ കൂടെ കേട്ട് കഴിഞ്ഞാലോ അവരെന്തായിരിക്കും? അവര് അവരെപ്പോഴും ഇത് തന്നെയാണ്, അത് അവര് തീവ്രവാദത്തെ മാത്രം വളർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ ഒന്നുമല്ല അവർ സംരക്ഷിക്കുന്നത്, തീവ്രവാദത്തെ വളർത്തുകയാണ്. ഇപ്പൊ ഇറാൻ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവരൊക്കെ തന്നെ ഈ പിന്നെ ഹിസ്ബുള്ളയുടെ പിൻഗാമി ഉണ്ടല്ലോ, പിൻഗാമിയെ വധിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്, പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും അത് പിന്നെ വധിച്ചിട്ടുണ്ടെങ്കിൽ ബംഗറിൽ തന്നെ ഉണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സുരക്ഷിതമായ താവളങ്ങളിൽ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്, പാവം പിടിച്ച ജനങ്ങൾ. ഇപ്പൊ ലെബനിലേക്ക് ഇവര് കയറി കഴിഞ്ഞപ്പോ എന്താ പറ്റിയത്? അതിനിടയ്ക്കല്ലേ ഇവര് പാർപ്പുറപ്പിച്ചിരിക്കുന്നത്? അപ്പൊ അവരെ പിടികൂടാൻ വേണ്ടി അവരെ കൊല്ലുന്ന സമയത്ത് പാവം പിടിച്ച ജനങ്ങള് പിന്നെ മരണത്തിന് കീഴ്പ്പെടുകയാണ്. അതുപോലെ തന്നെ കൂട്ടപ്പലായനും 12 ലക്ഷം ജനങ്ങളാണ് മുഴുവനും സഹിക്കേണ്ടി വരുന്നത്. ഇവരൊക്കെ സുഖമായിട്ട് ഒളിവിൽ കഴിയുകയാണ് ചെയ്യുന്നത്. അവർക്ക് സുരക്ഷിതമായ താവളം സൈന്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ പിന്നെ എന്താണ് വക വരുത്തും ഇസ്രായേലിനെ എന്നും പറയുന്നു. അത് മാത്രമല്ല അമേരിക്കയ്ക്കൊക്കെ രൂക്ഷ വിമർശനം, അമേരിക്ക പേപ്പട്ടിയാണെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവര് രക്തരക്ഷസ് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ പ്രഭാഷണം ഈ യുദ്ധം നടക്കുമ്പോഴേ നാട് മുഴുവൻ ഒന്നിപ്പിക്കണമല്ലോ,
ഇപ്പോൾ ആ വിഭിന്നതയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇറാനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഭരണാധികാരികളോട് ഒരു വിയോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു മതവാദം എടുത്തിട്ട് കൊടുത്തു, അതാണ് ചെയ്തത്. ഇപ്പൊ ഇസ്രായേലുള്ള കുറച്ച് 18 ഇപ്പൊ നമുക്ക് ആ ഒരു കാറ്റഗറി എടുക്കാം, ആ 18-25 വയസ്സിനിടയിലുള്ള ആ ചോരത്തെളുപ്പുള്ള ഒരുപാട് യുവജനങ്ങൾക്കിടയിൽ ഒരു വിഷം കുത്തിവെക്കുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ കുത്തിക്കയറിയിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ അവരായിരിക്കില്ലേ ആദ്യം ഈ ഇരയായി മാറുന്നതും അവരുടെ കയ്യിലായിരിക്കും തോക്കും ഒക്കെ, അവരെ ആയുധധാരികളാക്കി മാറ്റിയല്ലേ, ഇവരെ പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്, ആയുധം ആദ്യമേ ആയുധം കൊടുത്തല്ലേ, അല്ലാതെ പേന കൊടുത്തല്ലേ ഇവരെ എവിടെയെങ്കിലും പറഞ്ഞു വിടുന്നത്. തോക്ക് ആണ് അവരൊക്കെ ആദ്യമേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇറാൻ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞത്, ഞങ്ങളവിടെ ഒന്ന് നിങ്ങൾ കളിക്കാൻ വന്നു, ഞങ്ങൾ അതിന് ഒരു തിരി ഒരു തട്ട് തന്നു. ആ തട്ടെന്ന് പറയുന്നത് 181 മിസൈലാണ്, അത്രയേ ഉള്ളൂ. കാരണം അവിടെ ഉള്ളവർക്ക് തന്നെ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു, ഇതിന് നമ്മൾ പകരം വീട്ടിയില്ലല്ലോ, അതിന് തന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു സെന്റൻസ് കൂടെ പറഞ്ഞു. പക്ഷെ അവരാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പ്രഭാഷണത്തിൽ വന്നിരിക്കുന്നത്, നമ്മള് ഇസ്ലാം എല്ലാരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നത്, എന്നിട്ട് ഇസ്രായേലിനെ വകയിരുത്തും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇത് എന്തോ അപകടം ഇതിനകത്ത് മണക്കുന്നില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, കാരണം കഴിഞ്ഞ ഇനി വരുന്ന ദിവസം പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 6-7 തീയതികൾ രണ്ട് ദിവസം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഈ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ദിവസം കൂടിയാണ് ഈ 2 ദിനങ്ങൾ എന്ന് പറയുന്നത്. ഈ 2 ദിനങ്ങളിൽ എന്തൊക്കെ ഇവരുടെ ശത്രുക്കൾക്ക് നൽകാൻ സാധിക്കുമോ അത്തരം തിരിച്ചടികളൊക്കെ തന്നെ നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞിരുന്നു സർപ്രൈസുകൾ ഇനിയും ഉണ്ട് എന്ന് നെതന്യാഹു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പറഞ്ഞത് നമ്മൾ വെറുതെ കളയരുത്, അവരുടെ വാക്കുകളൊന്നും പാഴ്വാക്കല്ല, അതൊക്കെ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇസ്രായേലിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ഇവരെ ലോകം മുഴുവൻ നടുങ്ങിപ്പോയതല്ലേ ഇവരെ കയറി അറ്റാക്ക് ചെയ്തത്, കാരണം ഇത്രത്തോളം ആയുധബലമുള്ളവര് ബുദ്ധിമാന്മാരായിട്ടുള്ളവര് ആഘോഷങ്ങളിലാണല്ലോ ഇസ്രായേലുകളെ തളർത്താൻ കഴിയും. തീക്കട്ടയിലാണോ കയറി എറുമ്പരിക്കുന്നത് എന്ന് പറയാറില്ലേ, അതാണ് നടന്നത് യഥാർത്ഥത്തില്. അപ്പോൾ ഇതിനവർ പകരം വീട്ടു, അതുകൊണ്ടാണല്ലോ അവരിപ്പോ വലിയ ജോലിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, യുദ്ധം മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇറാഖികൾ കൂടി ഇറങ്ങിയിരിക്കുകയാണ്, അതായത് 2 ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് ഗൊലാൻ കുന്നുകളിൽ. അതിൽ 2 IDF സൈനികരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഇറാഖികൾ ഇറാഖി ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഈ വ്യാപകം, യുദ്ധത്തിന്റെ വ്യാപകം? ഈ ഇത്തരത്തിലുള്ള പ്രഭാഷണം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പറഞ്ഞില്ല അവർക്ക്, കാരണം ഇനി അത് ഇത് ഇതിനൊരു വ്യാപന സാധ്യതയുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇതിനെ അംഗീകരിക്കത്തില്ല. കാരണം ഇത് കൈവിട്ടു ഉള്ള കളിയാണിത്, ഈ മതവാദത്തിന്റെ പേരിൽ തീവ്രവാദ യുദ്ധം നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിപ്പോ എവിടെയായാലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയതകളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടികിട്ടാത്ത രീതിയിൽ കൈവിട്ടു പോകും എന്നുള്ളതാണ്. അതൊരു ചെറിയൊരു ഒരു ഒരു തൈ മതി അങ്ങ് കത്തി പടരാൻ എന്നുള്ളതാണ്. ഈ അണയാൻ പോകുന്ന തീ ആളി കത്തിയ ഒരു സാഹചര്യമാണോ സാർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ പ്രഭാഷണത്തിലൂടെ? അങ്ങനെ അങ്ങ് ഇറാനെ അങ്ങ് തീർത്തെടുക്കാൻ പറ്റൂ? അങ്ങനെ റഷ്യയൊക്കെ ഉള്ള ഒരു പിന്തുണ നിൽക്കുന്ന ഇറാനെ അങ്ങനെ അങ്ങ് തീർക്കാനൊന്നും സാധിക്കത്തില്ല. അങ്ങനെ തീർക്കാനായിട്ട് ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങളും അനുവദിക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന്റെ കാര്യത്തിനകത്ത് ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. കാരണം ഒരു ഒരു ലോകയുദ്ധത്തിലേക്ക് എന്നുള്ള ആശങ്ക വന്നു. പിന്നെ ഇപ്പോൾ പറയുന്ന എന്താണ്, ആണവ ഇടങ്ങളിലേക്ക് ഇസ്രായേൽ കയറും എന്നുള്ളത്. ട്രംപിന്റെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്, ആദ്യം അടിക്കണമെങ്കിൽ അത് ആണവ. ട്രംപ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ് കേട്ടോ, നേരത്തെ വേറെ രീതിയിലാണ് പറഞ്ഞത്. ട്രംപ് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കത്തില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള കളിയാണ്. അപ്പൊ ഈ ഇസ്രയേല് മുമ്പേ ഈ ആണവ പാടത്ത് ചാരന്മാരെ വിട്ടിട്ടുള്ളതാണ്, അങ്ങനെ ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവര് നമുക്ക് തീർത്ത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഭയമുണ്ട് ലോകരാജ്യങ്ങൾക്കൊക്കെ. കാരണം അവിടെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇസ്രായേലിന്റെ ഈ ഇവരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക. ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്, മെയിൻ എണ്ണപ്പാടമാണ്, അതിനെ ഇല്ലാതാക്കുക. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും പ്രധാനം. പിന്നെ എല്ലാ തരത്തിലും ആ രാജ്യം കീഴ്പ്പെട്ടു എന്നർത്ഥം. അപ്പൊ അത്തരത്തിലുള്ളതിലേക്കാണ് ഈ ഇസ്രായേൽ നീക്കം നടത്തുന്നത്. അതുകൊണ്ടാണ് US ഇടയ്ക്കിടയ്ക്ക് വാണിങ് കൊടുക്കുന്നത്, നിയന്ത്രണം പാലിക്കണം എന്നുള്ള രീതിയിൽ കൈവിട്ടു പോകുന്നു
എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ നമുക്ക് എനിക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു സാർ. അത് അങ്ങനെയെങ്കിൽ ഇറാന്റെ ഈ പ്രഭാഷണം കേട്ട് പലരും പലയിടങ്ങളിലും പൊട്ടൽ സീറ്റിലൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ യുദ്ധ നിരീക്ഷകരും ഒക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈ മണിക്കൂറുകൾ, ഇനി വരുന്ന ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള 48 മണിക്കൂറുകളാണ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് US ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിൽ അവർ നിശബ്ദത പാലിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയത്തില്ല. ഇസ്രായേലിന്റെ മനസ്സെന്താണ് എന്ന് ഇക്കാര്യത്തിനകത്ത് ആർക്കും പിടികിട്ടുന്നില്ല, ഇസ്രായേലോട്ട് പിടികൊടുക്കുന്നുമില്ല എന്നുള്ളതാണ്. അതാണ് US നുള്ളൊരു ഭയം. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിയന്ത്രണം പാലിക്കണം, സംയമനം പാലിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നത്. ഇറാനെ അങ്ങനെ തകർക്കാനായിട്ട് അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് വരുമ്പോൾ മാത്രം അറിയാം, അറിയേണ്ടി വരും തീർച്ചയായിട്ടും. ഈ മണിക്കൂറുകൾ എന്ന് പറയുന്ന യുദ്ധ നിരീക്ഷണവരൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഖമേനിയുടെ ഭാവിയൊക്കെ തന്നെ ഇപ്പോൾ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം ഒരു പക്ഷേ, അല്ലേ സാർ? അത് ഈ മൊസാദിന്റെ നിലവറയിൽ ഒരു പക്ഷേ ഇതിന്റെയൊക്കെ തന്നെ തന്ത്രപ്പാടുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടാകാം എന്ന് വേണമെങ്കിൽ കരുതാം. ഇതെല്ലാം കണ്ടറിയാം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി പേജറുകളാണോ മറ്റെന്തെങ്കിലും ആണോ TV ആണോ എന്താ പൊട്ടിത്തെറിക്കുക എന്നൊന്നും അറിയാതെ സത്യത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഇറാൻ വന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നത്.